ഫ്രണ്ട്സ്, എല്ലാവർക്കും ചീലൂസ് കുക്ടൂബിലേക്ക് സ്വാഗതം. എന്ത് പറയുന്ന എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് നല്ലൊരു സാമ്പാർ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ: കുമ്പളങ്ങ, ക്യാരറ്റ്, ചേന, കയ്പക്കായ, ഉരുളക്കിഴങ്ങ്, ബീൻസ്, മുരിങ്ങക്കായ, വെണ്ടക്കായ, തക്കാളി, ചെറിയ ഉള്ളി. ഇനി സാമ്പാറിലേക്ക് വറുത്തരയ്ക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങ, 1 നുള്ള് ജീരകം, 1 നുള്ള് കടലപ്പരിപ്പ്, 1 നുള്ള് ഉഴുന്ന് പരിപ്പ്, 1 ചെറിയ കഷ്ണം കായം, 1 നുള്ള് ഉലുവ, കറിവേപ്പില ആവശ്യത്തിന് ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കാം. 1/2 കപ്പ് പരിപ്പ്, ഇത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് വറുത്തെടുത്തതാണ്. ഇപ്പം നമ്മൾ കുക്കറിൽ പരിപ്പും കഷ്ണങ്ങളും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസില് ഞാൻ ഈ കുക്കറിന് 2 വിസില് വേണം. ഞാൻ നിങ്ങളുടെ കുക്കർ നോക്കി അനുസരിച്ച് അതുപോലെ എടുക്കുക. ഈ കഷ്ണത്തിൽ ഞാൻ വെണ്ടക്കായ ഇട്ടിട്ടില്ല. വെണ്ടക്കായ സെപ്പറേറ്റ് നമ്മളിത് കഴിഞ്ഞതിന് ശേഷം, വെന്തതിന് ശേഷം വെണ്ടക്കായ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തിട്ടെടുക്കാം. ഇനി കഷ്ണങ്ങളൊക്കെ വേവുമ്പോഴേക്ക് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് നമുക്ക് ഉഴുന്നും ഉലുവ, ജീരകം, കടലപ്പരിപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുക്കാം. സാമ്പാർ കൂടുതലാണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഇരട്ടിയാക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കടലപ്പരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ, ഉള്ളി, കറിവേപ്പില, കായം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് എണ്ണയില്ലാതെ ആദ്യം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അരിഞ്ഞു വെച്ച വെണ്ടക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെണ്ടക്കായ ഞാൻ അരിയനാട്ടി മുന്നേ 10 മിനിറ്റ് നേരം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചൂട്ടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ വെണ്ടക്കായൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ വഴുവഴുപ്പൊന്നുമില്ല, നല്ല ഒറ്റയൊറ്റയായിട്ട് കിടക്കുന്ന കണ്ടില്ലേ. നമുക്ക് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും ഒരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുക. വഴുതനങ്ങയും വെണ്ടക്കായും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് 1-5 മിനിറ്റ് വേവിക്കുക. അപ്പം നമ്മളുടെ വെണ്ടക്കായൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കുക. പുളിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതെനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളം കൂടി കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർക്കുക. തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ. ഇപ്പം നമ്മുടെ സാമ്പാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില വതറി കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് തളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക, ഉണക്കമുളക്, കറിവേപ്പില, 1/2 ടീസ്പൂൺ കായ ഉലുവയും പൊടിച്ചത്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.